नमस्कार फ्रेंड्स ऐसी वह व्यतस्तु वीडियो इंपो मकाल आो अदर माता वीण चत उड़ी पे नमुक पढ़िपीन और कलक्ट मो अ फ्रूट कलक्टर रीती संभव वेटी अब अट्ठे नमुक ना निका मुल बालन मुड़े बालनसा अब अत्र मू इन मुट वर रीती रु सैड हॉल वर रीती और मु क्या मूँ अब नाम पर मु मुड़ी कती ना मुर्च आय कम पेट मुझे अब ए कटे इतिपोलबल मु ऐसा अब यूस क्यों नमक पचमु पचमुकड़को आवश्यम इत्र वलिपति इन नाम सेंटर मुट वर रीती रु सैड हॉल वर तक रीती कंप वेटी षेपी इन मिल आ मुट वे ഏകദേശം ഒരേ വലിപ്പം വരുന്ന രീതിയിൽ കട്ട് ചെയ്തു കൊടുക്കുക നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളയാണ് കുറച്ചൊരു ബെറ്റർ പച്ചമുളയായിരിക്കും മുളകമുളയാണെങ്കിൽ കുറച്ചൊരു ഹാർഡ് ആയിരിക്കും ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട് ഇതിപ്പോ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഉള്ള എനിക്കിപ്പോ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന പിവിസി പൈപ്പാണ് നിങ്ങൾക്ക് ബോട്ടിലിന്റെ അടപ്പോ അല്ലെങ്കിൽ ബോട്ടിലിന്റെ പീസോ എന്തെങ്കിലും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉള്ളത് ഇതിനു ഉള്ളിലോട്ട് വെക്കാം ഇത് വെക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് വിടർന്നു കിട്ടാൻ വേണ്ടിയാണ് പേദശി വലിപ്പം തന്നെയാണെങ്കിൽ ഇതുപോലെ ഉള്ളിലോട്ട് അടിച്ചിരുത്തിയാൽ മതി ഇപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അടിച്ചിരുത്തുമ്പോൾ ഇത് വിടർന്നു വരുന്നതായിട്ട് ഇതിപ്പോ നമുക്ക് പല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം നമുക്ക് റൂമിന്റെ കോർണറിലൊക്കെ ഫ്ലവർ വേസ് ആയിട്ടും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് ഹാങ് ചെയ്ത് ഇടുന്ന രീതിയിലും അങ്ങനെ ഹോം ഡെക്കർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെ നമുക്ക് ഇതൊന്ന് സ്റ്റേബിൾ ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടക്കൂടി കയറോ അല്ലെങ്കിൽ ടോയിനോ എന്തെങ്കിലും ഒന്ന് ചുറ്റി കൊടുക്കുക പല വട്ടം ചുറ്റണമൊന്നുമില്ല ഞാൻ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് എഴുതി രണ്ട് മൂന്ന് വട്ടം ചുറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ദേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വിടർന്ന് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഇത് തോട്ടിലോട്ട് വെച്ച് നോക്കാം ഇതിപ്പോ നമ്മൾ തോട്ടിക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന മുളയാണ് അപ്പോൾ മുളയിലോട്ട് ഇതൊന്ന് കേറ്റി കൊടുക്കുക ഇപ്പോ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ വടിയോ എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് ഒന്നെങ്കിൽ ഇത് കേറ്റി കൊടുക്കാം അല്ലെങ്കിൽ അത് വെച്ച് കെട്ടി കൊടുക്കാം ഇതിപ്പോ സക്സസ് ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും മാങ്ങ അത് പറിച്ചു നോക്കാം മാങ്ങ അപ്പോൾ ഇതിന്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് കേറ്റിട്ട് തിരിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ തന്നെ തണ്ട് പൊട്ടിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ മാങ്ങ ഇരുന്നോളും ഇതിപ്പോ മാങ്ങ മാത്രമല്ല നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇപ്പോ പേരക്ക ചാമ്പങ്ങയോ അതുപോലെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും വെള്ളത്തിലും താഴത്തൊന്നും വീഴാതെ ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് മാങ്ങ പറിച്ചിരിക്കുകയാണ് കണ്ട നിങ്ങൾക്ക് നോക്കി കാണാം അതിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ മാങ്ങ പറിക്കാൻ പോവാണ് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കാൻ പറ്റും വലിപ്പം കൂട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പി വി സിയുടെ പൈപ്പിൻ്റെ പീസിന് പകരം അതിൻ്റെ വലിപ്പമുള്ള പീസോ കാര്യങ്ങളോ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊട്ട പോലെ വിടർന്ന് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മേളിൽ തന്നെ ഒരു മൂന്നാലഞ്ച് മാങ്ങ തന്നെ കളക്ട് ചെയ്തിട്ട് താഴത്ത് കൊണ്ടുവരാൻ പറ്റും Thank you.
അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.